ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഫോണായ സാംസങ് ഗാലക്സി J7 Max ആണ്. ഞാൻ നേരത്തെ തന്നെ ഈ ചാനലിൽ സാംസങ് J7 Max ഒരു അൺബോക്സിങ് വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡായ ആസ്പെക്ട്സ് ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്യൂ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇതൊരു 5.7 inch ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ Helio P20 ഒക്ടകോ ചിപ്പ് സെറ്റാണ് വരുന്നത്. 4 GB റാമും 32 GB സ്റ്റോറേജും ആണ് വരുന്നത്. 13 MP റിയർ ക്യാമറ, ഫ്രണ്ട് ഫേസിംഗ് 13 MP ക്യാമറ, പിന്നെ 3300 mAh ബാറ്ററിയും, Android 7.0, ആൻഡ് ഇതിൽ വരുന്നത് സാംസങ്ങിൻ്റെ കസ്റ്റം UI ആണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ക്യൂ സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചേഞ്ച് ഒന്നും വരുന്നില്ല ഇതിനകത്ത്. സാംസങ്ങിൻ്റെ ഏതൊരു മിഡ് റേഞ്ച് ഫോൺ എടുത്താലും കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇതിലും വരുന്നത്. നിങ്ങൾക്ക് കാണാം സാംസങ്ങിൻ്റെ കർവ്ഡ് എഡ്ജസും ഫിസിക്കൽ ഹോം ബട്ടനും കപ്പാസിറ്റീവ് ടച്ച് ബട്ടൻസും എല്ലാം അതേപോലെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സൈഡ് പാനലാണെങ്കിൽ വോളിയൂം കീസ് ലെഫ്റ്റ് സൈഡാണ്. 2 SIM tray സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ട് സിം കാർഡും SD കാർഡ് ഇൻക്ലൂഡഡ് ആണ്, ഒരാത്തിൽ സിം കാർഡ് മാത്രമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പീക്കർ യൂണിറ്റ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. താഴെ Micro USB ചാർജിംഗ് സ്ലോട്ടും 3.5 mm ഓഡിയോ ജാക്കുമാണ് വരുന്നത്. മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ പുറകിലത്തെ പാനലിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രത്യേകത കാണാം. ഒരു ക്യാമറ യൂണിറ്റിന് റൗണ്ടായിട്ടൊരു LED സ്ട്രിപ്പ് ഉണ്ട്. അത് ഈ LED ലൈറ്റ്സ് നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ LED വരുന്നില്ല, അതിന് പകരമാണ് ഈ സ്മാർട്ട് ഗ്ലോ ഫംഗ്ഷണാലിറ്റി. സ്മാർട്ട് ഗ്ലോവിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നതാണ്, സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിൽ വരുമ്പോൾ പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഫുൾ മെറ്റൽ ബോഡി കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. LED ഫ്ലാഷും പിന്നെ സാംസങ് ലോഗോ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡിസൈൻ വ്യത്യസ്തമായ ഒന്നും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല സാംസങ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഒരു മെറ്റാലിക് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ ഇത് കുറച്ച് സൈസ് കുറച്ച് വലുതാണ്, 5.7 inches ആയതുകൊണ്ട് സൈസ് കുറച്ച് വലുതാണ്. പക്ഷേ 100 യൂസ് അത്ര എളുപ്പമല്ല, പക്ഷേ ഇത് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ്. അപ്പോൾ സാംസങ് പുതിയതായി ഒന്നും ഈ ഫോണിൽ കാഴ്ചവെക്കുന്നില്ല ഡിസൈൻ ആസ്പെക്റ്റിൽ. ബട്ട് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. അപ്പോൾ സാംസങ് സാധാരണ സാംസങ്ങിൻ്റെ ഫോൺസിലെല്ലാം AMOLED പാനലാണ് വരാറ്. പക്ഷേ J series സാംസങ് വളരെ ചുരുക്കം ഫോണുകളിലെ AMOLED പാനൽ വരുന്നുള്ളൂ. ഈ ഫോണിൽ AMOLED പാനൽ അല്ല വരുന്നത്. ഈ ഫോണിൽ AMOLED പാനൽ വരുന്നില്ല, അതിന് പകരം ഇതൊരു TFT പാനലാണ്. പക്ഷേ ഫുൾ HD ഡിസ്പ്ലേ ആണ്. സാധാരണ നിലയ്ക്ക് TFT പാനൽ എന്ന് പറയുമ്പോൾ അത്ര ഒരു നല്ല ക്വാളിറ്റി പാനൽ അല്ല വരാറ്. പക്ഷേ സാംസങ്ങിൻ്റെ J7 Max നല്ലൊരു TFT പാനലാണ് വന്നിരിക്കുന്നത്. ടച്ച് റെസ്പോൺസ് എല്ലാം നല്ല സ്മൂത്താണ്. പിന്നെ ഇതിനകത്ത് 2.5D ഗ്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം എഡ്ജസിൽ 2.5D ഗ്ലാസ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ വ്യൂയിങ് ആംഗിൾസ് കാണാം, നല്ല വ്യൂയിങ് ആംഗിൾസും കളർ ക്വാളിറ്റി എല്ലാം നല്ലതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ഗോറില്ല ഗ്ലാസ് ഇല്ലാന്ന് ഒരു ഫീച്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാണാം. ഇപ്പോൾ സാംസങ് J7 Max പുതിയ സാംസങ് UI ആണ് വരുന്നത്. നിങ്ങൾ ഈ സാംസങ്ങിൻ്റെ A series ഫോൺസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാം. പുതിയ S8 S8 Plus ഈ UI തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് പുതിയൊരു UI ആണ്. നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ സെൻറ്ററും ക്യൂക് ടോഗിൾസും കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. കുറച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത്. ഇപ്പോൾ സെറ്റിംഗ്സ് പാനൽ എടുത്താൽ പോലും നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലീൻ ആൻഡ് ക്ലട്ടർ ഫ്രീ UI ആണ് വരുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് Nougat ആണ് വരുന്നത്. അത് ലേറ്റസ്റ്റ് വേർഷനാണ്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ കസ്റ്റമൈസ്ഡ് ഇത് വരുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ജസ്റ്റ് നോക്കാം. Android 7.0 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അഡ്വാൻസ് ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ 100 UI, ക്വിക്ക് ലോഞ്ച് ക്യാമറ, മൾട്ടി വിൻഡോ, അതായത് 2 apps സൈമൾട്ടേനിയസ് റൺ ചെയ്യാവുന്ന ഓപ്ഷൻ, പിന്നെ ഡ്യുവൽ മെസ്സഞ്ചർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. കാരണം നിങ്ങൾക്ക് 2 WhatsApp അക്കൗണ്ട് അറ്റ് ദ സെയിം ടൈം റൺ ചെയ്യാവുന്നതാണ് ഡ്യുവൽ ആപ്സ് ഫീച്ചറിൽ. അപ്പോൾ വാട്സാപ്പ് ഇവിടെ ഇൻസ്റ്റാൾഡ് അല്ലാത്തതുകൊണ്ടാണ് വാട്സാപ്പ് കാണിക്കാത്തത്, അല്ലെങ്കിൽ വാട്സാപ്പും ഇവിടെ കാണിക്കും. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 instances ഓഫ് ആ ആപ്പ് ഉപയോഗിക്കാം. അപ്പോൾ 2 Facebook അക്കൗണ്ട്, 2 Skype അക്കൗണ്ട്, 2 WhatsApp അക്കൗണ്ട്, അങ്ങനെ പല സോഷ്യൽ ആപ്സിനും 2 അക്കൗണ്ട് സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ് ഉണ്ട്, അതായത് നമുക്ക് ആപ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാം ലോക്കിംഗ് വഴി, അതായത് ഫിംഗർ പ്രിൻറ് സ്കാനറോ അല്ലെങ്കിൽ പാസ്വേഡോ കൊണ്ട് ആപ്സ് ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു യു ഐ ഫീച്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് സാംസങ്ങിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളത് എസ് സെക്യൂർ മൂഡാണ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ് ഉണ്ട്, സെക്യൂർ വൈഫൈ, ഇതൊക്കെയാണ് എസ് സെക്യൂർ മൂഡിനകത്ത് വരുന്നത്. പിന്നെ വേറൊരു ഇത് വരുന്നത് സെക്യൂർ ഫോൾഡർ. സെക്യൂർ ഫോൾഡർ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഏരിയ ഉണ്ടാക്കി വെക്കാം ഫോണിനകത്ത്, അതായത് ഡിഫറെൻ്റ് യൂസർ എന്ന് പറഞ്ഞ പോലെ ഒരു സെക്യൂർ ഏരിയ, അതായത് നിങ്ങളുടെ ഓഫീസ് ഫയൽസും ഹോമിൽ അതായത് പേഴ്സണൽ ഫയൽസും മിക്സപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റഡ് ഫയൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ സെക്യൂർ ഫോൾഡേഴ്സ് ഉണ്ടാക്കാം, അതിനകത്തേക്ക് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആപ്സും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ആപ്സ് ഈ ആപ്സായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, അത് കംപ്ലീറ്റ്ലി സെക്യൂർ എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞ ഫീച്ചർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഗ്ലോ എന്നൊരു ഫംഗ്ഷനാലിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്തൊരു ആപ്പ് ഉണ്ട് സ്മാർട്ട് ഗ്ലോവിന്. സ്മാർട്ട് ഗ്ലോ എന്ന് പറഞ്ഞാൽ പല കളറിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാവുന്നത്. അപ്പം പല ആപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇമെയിൽ വരികയാണ്, അപ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഇതിനകത്ത് പോയി നിങ്ങൾക്ക് കളർ അസൈൻ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ റെഡ് കളക്ട് കൊടുക്കുകയാണ്. ഗ്ലോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം റെഡ് കളറിൽ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളറാണ് ഗ്ലോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ആപ്പിന് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. കണ്ടില്ലേ, ആ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട്സ് ആണോ അപ്ലിക്കേഷൻ ആണോ എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ് അതിനെല്ലാം കസ്റ്റം നോട്ടിഫിക്കേഷൻ കളർ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കോൾസിനും ഫോൺ എടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ കോൺടാക്റ്റിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു കളർ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ നമ്പറാണ് അതിന് പ്രത്യേക ഒരു കളർ വേണം. എങ്ങനെയാണെങ്കിൽ ഈ എസ് ഗ്ലോ ഫംഗ്ഷനാലിറ്റി വെച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് എസ് ഗ്ലോ ഫംഗ്ഷനാലിറ്റി. സ്മാർട്ട് ഗ്ലോ എന്നാണ് അതിന് പറയുന്നത്. അതൊരു വളരെ യൂസ്ഫുൾ ഫീച്ചറാണ്. ഇതിനകത്ത് വേറെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഒന്നും വരുന്നില്ല. അത് കാരണം തന്നെ ഈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, നല്ല പെർഫോമിംഗ് യു ഐ ആണ്, കുഴപ്പമില്ലാത്ത ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഇത് തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്ട്സ് നോക്കാം. സാംസങ് ഗാലക്സി J7 Max റൺ ചെയ്യുന്നത് ഹീലിയോ P20 എന്ന് പറഞ്ഞാൽ ഒക്ടാകോ ചിപ്സെറ്റാണ്, മീഡിയ ടെക്കിൻ്റെ ഒക്ടാകോ ചിപ്സെറ്റാണ് വരുന്നത്. 4 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ഹീലിയോ P20 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്, വളരെ ഒരു പെർഫോമിംഗ് ചിപ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ 626 ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. പക്ഷേ 626 ആണ് ബെറ്റർ പെർഫോമിംഗ് ചിപ്സെറ്റ് മിഡ് റേഞ്ചിൽ. ബട്ട് ഹീലിയോ P20 ഒരു ഭേദപ്പെട്ടൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്സെറ്റാണ്. ഇതിനകത്ത് ഒപ്റ്റിമൈസേഷൻ വളരെ ഇംപ്രൂവ്ഡ് ആണ്. അതായത് സാംസങ് ഗാലക്സി J7 Max സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഇൻറ്റഗ്രേഷൻ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. ഗെയിമിംഗ് പെർഫോമൻസും ഇമ്പ്രൂവ്ഡ് ആണ്. J7 Prime അല്ലെങ്കിൽ ഓൺ നെക്സ്റ്റ് എന്ന ഫോണൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ്ഡ് ആണ്. ഗെയിമിംഗ് ഒപ്റ്റിമൈസ്ഡ് ആയത് കാരണം ഗെയിമിംഗ് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 5.7 inch സ്ക്രീൻ സൈസ് ഉള്ളത് കാരണം ഗെയിമിംഗ് എല്ലാം കളിക്കാൻ വളരെ ഒരു യൂസ്ഫുള്ളായ ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് ഉണ്ട്. വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്, ജിയോ സിം കാർഡ് സപ്പോർട്ടഡ് ആണ്. 2 SIM cards മൈക്രോ എസ് ഡി കാർഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. സ്പീക്കർ പെർഫോമൻസ് ഒരു പ്രതി ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഒരു നല്ല ലൗഡായ പെർഫോമൻസ് ഒന്നും തരുന്നില്ല, പക്ഷേ ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്പീക്കർ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, അതൊരു പ്രത്യേക പ്ലേസ്മെൻ്റ് ആണെന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു 13 MP ക്യാമറയാണ് റിയർ പാനലിൽ വരുന്നത്. ഒരു LED ഫ്ലാഷും ഉണ്ട്. ഫ്രണ്ട് പാനലിലാണെങ്കിൽ വീണ്ടും ഒരു 13 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ ക്യാമറ ഇൻ്റർഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സാണ് തരുന്നത്. ഓട്ടോ മോഡുണ്ട്, പ്രൊഫഷണൽ മോഡുണ്ട്, കണ്ടിന്യൂസ് ഷോട്ട്, റിച്ച് ടോൺ, HDR, മിറർ സെൽഫി, സ്പോർട്സ് മോഡ്, സൗണ്ട് ആൻഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ പല മോഡ്സും വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫിൽറ്റേഴ്സും കാണാം. അപ്പോൾ വളരെ ഒരു നല്ല ഫീച്ചർ റിച്ച് ക്യാമറ ഇൻ്റർഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഫുൾ HD ആണ് സപ്പോർട്ടഡ്. ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. നിങ്ങൾക്ക് കാണാൻ, ഇതാണ് ഈ ഫോൺ വെച്ചെടുത്ത കുറച്ച് സാമ്പിൾസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ നല്ല കളർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് തരുന്നത്. പിന്നെ ഓവറോൾ ക്ലാരിറ്റി എന്ന് വേണമെങ്കിലും നല്ലതാണെന്ന് പറയാം. ഓവറോൾ ഒരു മിഡ് റേഞ്ച്, അതായത് ഒരു 10-20,000 താഴെയുള്ള ഒരു ഫോണിന് വേണ്ട നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് J7 Max പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ട് ഫേസിങ് ക്യാമറ നോക്കുകയാണെങ്കിലും അതിലും വളരെ നല്ല ഒരു മനോഹരമായ സെൽഫീസ് എടുക്കാവുന്നതാണ്. 13 MP സെൽഫി ക്യാമറയും പിന്നെ അതിനകത്ത് ഒരു LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്.
അതുകൊണ്ട് തന്നെ നല്ല സെൽഫി എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും വിവോ V5S ഓപ്പോ F1S എന്ന ഫോണിനൊക്കെ കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു നല്ല സെൽഫി ഫോണാണ് ഇത് തരുന്നത്. ഇതിൽ ഡ്യുവൽ ക്യാമറയൊന്നുമില്ല, പക്ഷേ എന്നാലും 13 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ക്യാമറ ആസ്പെക്ട്സ്. ഇനി നമുക്ക് ബാറ്ററിനെ കുറിച്ച് പറയാം. ഇതിൽ 3300 mAh ബാറ്ററിയാണ് ഇൻക്ലൂഡഡ്. ഭേദമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. ഒരു ദിവസം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി പെർഫോമൻസ് കിട്ടുന്നതാണ്. പിന്നെ ഒരു മോഡറേറ്റ് യൂസർ ആണെങ്കിൽ സ്ലൈറ്റ്ലി മോർ ദാൻ എ ഡേ കിട്ടുന്നതാണ്, ഒരു 1-1.5 ദിവസം ഇതിനകത്ത് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. ബട്ട് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയ ആസ്പെക്ട്സും ഞങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കാം. ഇത് 17999 ആണ് ഇതിൻ്റെ പ്രൈസിങ്. ഇത് ഓഫ്ലൈൻ അവൈലബിൾ ആണ്, അത് റീറ്റെയിൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഹയർ പ്രൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹീലിയോ P20 17 or 18,000 പറ്റിയൊരു ചിപ്സെറ്റ് അല്ല. എന്നാൽ പോലും ഒരു 18,000 നല്ലൊരു ഓവറോൾ പാക്കേജാണ് സാംസങ് തരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്, ഡിസ്പ്ലേ ആണെങ്കിൽ നല്ലതാണ്, സോഫ്റ്റ്വെയർ ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്, ക്യാമറ വളരെ നല്ലൊരു ക്യാമറയാണ് തന്നെ, പിന്നെ തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസും തരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല പാക്കേജാണ്. അപ്പോൾ സാംസങ് ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ J7 Max വളരെ നല്ലൊരു പാക്കേജാണ്, ഓവറോൾ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ 18,000 നിങ്ങൾക്ക് ഇത് റീറ്റെയിൽ സ്റ്റോഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി J7 Max ഇൻ ഡെപ്ത് റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ഈ വീഡിയോയിന് താഴെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും എല്ലാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.